Hello. Good evening, everyone. എന്താണ് വിശേഷങ്ങൾ? ഐ തിങ്ക് എല്ലാവരും കണ്ടു തുടങ്ങണെന്ന് തോന്നുന്നു. യാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹായ് ഹായ് ഹായ്. പറയൂ, എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? യാ, ഹായ് 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 എവരിവൺ. ഒരുപാട് സന്തോഷമുണ്ട് റെഡ് എഫ് എമ്മിൻ്റെ പേജിൽ ലൈവ് വരാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച് ദനി ചേച്ചി ആൻഡ് ഓൾ ദ റെഡ് എഫ് മൈ ഫ്രണ്ട്സ് ഇൻ റെഡ് എഫ് എം. എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് ഞാൻ ആദ്യമേ പറയുകയാണ്. ശരി, ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ, എന്താ പറയുക, ലോക്ക്ഡൗൺ ആൻഡ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ എല്ലാവരും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നറിയാം. സോ ഒരുപാട് ആർട്ടിസ്റ്റ്മാർ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങൾ തീർക്കാനായിട്ട് ലൈവ് വരുന്നുണ്ട്. റെഡ് എഫ് എം തന്നെ ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്. ഇന്നലെ ജാസ്സി ചേട്ടനായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഹായ് മേഘ, ഹായ്, ഹൗ ആർ യു? സോ ഹാപ്പി ടു സീ യു. അപ്പോൾ അതേപോലെ ഒരുപാട് വലിയ വലിയ ആർട്ടിസ്റ്റ്മാർ റെഡ് എഫ് എമ്മിൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ എന്താണ് സ്പെഷ്യാലിറ്റി, എന്തൊക്കെയാണ് നിങ്ങൾക്ക്, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് എൻ്റെ അടുത്ത് ഒന്ന് കമൻറ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് നേരം സംസാരിച്ചിരിക്കാം. അതുമാത്രമല്ല, സംസാരിച്ച് മാത്രമല്ല, നമുക്ക് കുറച്ച് നല്ല പാട്ടുകളും വായിച്ചിരിക്കാം. സോ നിങ്ങൾക്ക് വേണ്ട പാട്ടുകൾ, ഞാൻ സ്ഥിരമായി വായിക്കുന്ന പാട്ടുകൾ ഒരുപാട് ലൈവിൽ വരുന്ന എല്ലാവരും കാണുന്നുണ്ട്. ഡിഫറെൻ്റായിട്ട് ചോദിച്ചാൽ ഒരുപാട് സന്തോഷം. സോ ഐ തിങ്ക് ഐ വിൽ സ്റ്റാർട്ട് വിത്ത് എ ക്ലാസിക്കൽ നമ്പർ. ഹായ് ഹേമന്ത് കുമാർ, ഹായ്. ഒരു ക്ലാസിക്കൽ സോങ് വെച്ച് തുടങ്ങട്ടെ. ഇറ്റ്സ് എ വെരി ഫേമസ് മനവ്യാള കിം ഇൻ രാഗ നളിന്റെ ഗാന്ധി. അപ്പോൾ അതിലെന്തായാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴേക്കും എല്ലാവരും വരുമെന്ന് കയറിക്കണം. ഓക്കെ. കാരണം സമയമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നവിളി, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സോങ്, എന്നവിളിയാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത്. Thank you.
ഫോർ ഓൾ എ ആർ റഹ്മാൻ ഫാൻസിന് വേണ്ടിയിട്ട് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ വായിക്കാം. ഓക്കെ, അതിനു മുമ്പ് ഞാനിപ്പോൾ ഒരുപാട് ലൈവിൽ വരുമ്പോൾ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും ചോദിക്കുന്നൊരു പാട്ടുണ്ട്, ഈ സോങ്ങിന് ഒന്ന് വായിക്കാത്ത എന്താണ്. കാരണം ഒരു പഴയ ഇളയരാജ പാട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ സോങ് എന്തായാലും വായിക്കാം, ഇളയനില്ല എന്നുള്ളതാണ് സോങ്. മലറുകളെ കണ്ടെത്തുന്ന ബുദ്ധിമുട്ടല്ല, ഷോളി ആൽ പ്ലേ ശ്യാമൽ. ഞാൻ തീർച്ചയായിട്ടും വായിക്കാം. അത് എല്ലാവരും എന്നെ കാണുമ്പോൾ ഞാൻ വായിച്ചു നോക്കിയ പാട്ടാണ്. ഐ വോണ്ട് ടു ട്രൈ സംതിങ് ഡിഫറെൻ്റ്, അതുകൊണ്ടാണ് എപ്പോഴും എല്ലാവരോടും ചോദിക്കുന്നത്. സോ ഇപ്പോഴും വായിക്കാം. ഷംനാദ് ഞാൻ വായിക്കാം. സുന്ദരി കണ്ണാൽ ഒരു സീതി, ഓഫ് കോഴ്സ് ഐ വിൽ പ്ലേ. കാരണം എല്ലാവരും എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന കുറേ പാട്ടുകളിൽ ഒന്നാണ് ഇതൊക്കെ. ഹായ് മുരുകേഷ് മുന്ന, ഹായ്. ദെൻ മറുവാർത്ത, യാ ആ മറുവാർത്ത. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഷംനാദ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് നല്ല മഴ വാർത്തയും. ഓക്കെ, ദെൻ
നീയൻ സർഗ സൗന്ദര്യമേ. ഓക്കെ, ഷുവർ ഷുവർ. ഒരുപാട് പേര് എല്ലാ ലൈവിലും ചോദിക്കുന്ന ഒരു പാട്ടാണ്, പക്ഷെ ഞാൻ ഒരിക്കലും പോലും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ രസം. ഞാനമ്മ ഭയങ്കര ഒരു ഫാനാണ്. കാര്യം ഈ വായിച്ചോണ്ടിരിക്കുമ്പോ ഈ കമന്റ് നോക്കും ഞാൻ, അതാണ് എൻ്റെ ഒരു പ്രോബ്ലം. താങ്ക് യു. കുറേ പാട്ടുകൾ ഇങ്ങനെ മറഞ്ഞു മറിഞ്ഞു പോകുന്നുണ്ട്. കടലാക, ഓ കടലാക കാണാതെ. ഓക്കെ ഓക്കെ, ഐ'm സോറി ഫോർ ദാറ്റ് സോങ്. ഓക്കെ, മറുവാർത്തയിലുള്ള അല്ലേ. മിന്നാരത്തിൽ ഏത് പാട്ടാണ് വേണ്ടത്? മിന്നാരത്തിൽ ഏതൊക്കെയാ സോങ്സ്? എനിക്ക് കറക്റ്റ് ഇപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഒരെണ്ണം വായിക്കാം. പ്രവാസികൾക്കും വേണ്ടി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പ്രവാസികൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ്. അപ്പോൾ എല്ലാ പ്രവാസികൾക്കും വേണ്ടി ലാലേട്ടൻ്റെ ഈ വളരെ തന്നെ മനോഹരമായ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു സോങ്, തങ്കത്തിങ്കളാണ്. ഓക്കെ, നമ്മുടെ എല്ലാവരുടെ സ്വന്തം മെലഡി കിങ് എന്നൊക്കെ നമുക്ക് പറയാം, എൻ്റെ വിദ്യാസാഗർ സാറിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയൊരു മലയാളം പാട്ടാണ്. Thank you.
that's for all വിദ്യാസാഗർ ഫാൻസ്, എല്ലാ വിദ്യാസാഗർ ഫാൻസിനും വേണ്ടിയിട്ട് വേടിക്കുകയാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു പാട്ട് കണ്ണാനക്കണ്ണയാണ്. കണ്ണാനക്കണ്ണ ഞാൻ വായിക്കാം, തീർച്ചയായിട്ടും വായിക്കാം. ആ ഓഫ് കോഴ്സ് മലർകളി, ഈ ഒരു സോങ്ങോട് നമുക്ക് ചേർന്നിരിക്കുന്ന ഒരു പാട്ടാണ് മലർകളി. മൗനം സ്വരമായി, ഓക്കെ. നമ്മുടെ വായിക്കാം. തീർച്ചയായിട്ടും വായിക്കാം, തീർച്ചയായിട്ടും വായിക്കാം. അതുപോലെ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്നൊരു പാട്ടുണ്ട്, നീ വരികയാണെങ്കിൽ ഒരു പാട്ട് നീ വായിക്കാവുന്ന, അത് ഇളയരാജ സാറിൻ്റെ ഒരു വളരെ ഫേമസ് ആയിട്ടൊരു പാട്ടാണ്. ഓക്കെ. മൈക്ക്, ഹായ്, ഹവ് ആർ യു? എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാടായി കണ്ടിട്ട്, ഒരുപാട് സന്തോഷം.
നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. ഓക്കെ, ഹി ആസ്ക്ഡ് മീ എ സോങ് കൺമണി ഓൺ ബോർഡ്. ഓക്കെ, ബേസിൽ സാർ. ഞാൻ കുറേ പാട്ടുകൾ കാണുന്നുണ്ട് ബേസിൽ ഭായ്. ഇപ്പോഴാണ് ഒരു പാട്ട് കണ്ടത്, കണ്ണേ കലയുമാനെ. ഞാൻ വായിക്കാം, തീർച്ചയായും വായിക്കാം. കർണാടകയിലെ ഫ്രം ബോംബെ. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരുപാട് ഇങ്ങനെ പൂക്കൾ പൂക്കും വരടം. ഓക്കെ, അലൈപ്പായിരേ. പിന്നെ ചോദിച്ചിരിക്കണ മലരെ മൗനമായി വായിക്കാം. ഓക്കെ, കുറച്ച് സോങ്സ് ഞാൻ ഒരു ചെയിൻ ആയിട്ട് വായിക്കാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്ന കാര്യം. പിന്നെ ചോദിച്ചേക്കുന്ന പാട്ട് കണ്ണേ. Mm-hmm.
സുന്ദരി കണ്ണാട് വായിക്കാം. ഓക്കെ, അത് വായിക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്ന പാട്ട് കാച്ചി കണ്ണുകളാൽ ഒന്ന്, അങ്ങനെയാണ് എഴുതിയ തോന്നുന്നു. എനിക്ക് സിൻ റിട്ടേൺ ഇൻ തമിഴ് പോയത്. ഓക്കെ, അതുപോലെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു പൂവേ സെമ്പൂവേ. ഷൂർ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ സോങ്. Thank you.
Thank you so much. Thank you, thank you, thank you so much, BC bhai. Sharat sir-inte edengil paattu vaikkamo alle Sharat sir-inte my favorite vaikka nu parney kanya oru vaadu paattukal favorite aanu Sharat sir-inte ella favorite aanu. Okay, I'll play one of rendu paattu vaikkam. ശ്രീരാഗമം എല്ലാവർക്കും ഞാൻ വായിച്ചു തന്നെ കേട്ടിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ എങ്കിലും ഞാൻ അത് എല്ലാ റിക്വസ്റ്റ് പ്രകാരം ഞാൻ ശ്രീരാഗമം വായിക്കാം. ബട്ട് ശരത് സാറിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കമ്പോസിംഗ് ഉണ്ട്. അത് ഏതാന്ന് വെച്ചാൽ ഇഷ്ടമുള്ള ശരത് സാറിൻ്റെ രണ്ട് പാട്ടുകളാണ്. പിന്നെ ഇഷ്ടമാണ് ശരത് സാറിൻ്റെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പോസിംഗ് ഭയങ്കര ഇഷ്ടമാണ്. Thank you.
പിന്നെ ചോദിച്ചിരിക്കുന്നത്, ഇതൊക്കെ എനിക്ക് ശരസാറിന് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സോങ്, ഇപ്പൊ ചോദിച്ചിരിക്കുന്ന പാട്ടാണ് നിറത്തിലെ പാട്ട് വായിക്കാവുന്ന. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു പാട്ട് അനുരാഗ് ലോലരാത്രി, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ സോങ്. നൌഷാദ് സാറിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കോമ്പോസിംഗ് ആണ് ഇത്. അറിയാം, എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, ഇതിൻ്റെ ഒറിജിനൽ ഹിന്ദി പാടിക്കേണ്ട മുഹമ്മദ് റാഫി സാറാണ് അതിൻ്റെ മലയാളത്തിൽ ദാസേട്ടൻ ഈ പാട്ട്. ഓക്കെ, എല്ലാവരും പറഞ്ഞിരിക്കണേ കുറച്ച് ബാക്കിലോട്ട് ഇരിക്കൂ, മെയിൻ ഫിംഗർ മൂവ്മെന്റ് കാണാനാണെന്ന്. എന്തിനായിട്ടാ എൻ്റെ ഫിംഗർ മൂവ്മെന്റ് കണ്ടിട്ട്? അതല്ല, എൻ്റെ കോലം അത്ര നല്ലതല്ല വീട്ടിലിരിക്കുന്ന പോലെ, അതുകൊണ്ട് എനിക്കൊരു മടി. അങ്ങനെ ഫിംഗറിങ് കാണി, ഫിംഗറിങ് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, ഫോണിലൂടെ അല്ലേ ഒട്ടും മനസ്സിലാവണമെന്നില്ല. താങ്ക് യു സോ മച്ച് എല്ലാവരും, സൂപ്പർ 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 എന്ന് പറയുന്നത്. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഇന്ന് കുറേ വെറൈറ്റി സോങ്സ് വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ചോദിച്ചിട്ടുണ്ട്, ഇറ്റ്സ് മൈ ഫേവറേറ്റ്. Thank you.
രാത്രി ചോദിച്ച എല്ലാവർക്കും ഈ സോങ് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യണോ. ഉയരെ ഓക്കെ, ഒരുപാട് സന്തോഷമുള്ള പാട്ടാണ് ഉയരെ. എപ്പോഴും വായിക്കേണ്ട പാട്ടാണ്. വിണ്ണിലവേ അഫ്കോഴ്സ് ഞാൻ വായിക്കാം. ജന ഒരുപാട് സന്തോഷം. ഞാൻ വയലിന് ഒരുപാട് ഇഷ്ടമാണ് വായിക്കാൻ. എന്തോന്നറിയില്ല, അറിയില്ല, വയലും വായിക്കുമ്പോൾ ഒരുപാട് ഒരു നമുക്കുള്ള ഒരു ഭയങ്കര ഒരു ഫീൽ വരും. അപ്പം അങ്ങനെ ഒരു ഇതാണ്, അങ്ങനെ വായിച്ചു പോകുന്നതാണ്. താങ്ക് യു. പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു പാട്ട് വെണ്ണിലവേ. ഓക്കെ, thank you.
എന്നോട് പിന്നെ ചോദിച്ചിരിക്കുന്ന ബാലചേട്ടന്റെ മ്യൂസിക് ആണ് സൂര്യ മ്യൂസിക്, അത് വായിക്കാം. എനിക്ക് മെസ്സേജ് അയക്കണ പാട്ടുകളല്ല, എല്ലാവരും കുറച്ച് വെള്ളം കുടിക്കും പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് അയക്കണേ. അത്രയ്ക്ക് വിഷമമായോ? ഹായ് 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 സുകന്യ, ഹായ് അർജുൻ, ഹായ് സാൻ, വിഷ്ണു താങ്ക് യു, നിഖിൽ താങ്ക് യു, വാണിമണി താങ്ക് യു, ഒരുപാട് ഒരുപാട് പേര്. ഇപ്പം എനിക്ക് എൻ്റെ അടുത്ത് വെള്ളം കുടിക്കാനൊക്കെ പറഞ്ഞാൽ മെസ്സേജ് അയക്കണേ. ഇപ്പോൾ ഞാൻ കുടിക്കാം തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഓഡിയൻസ് നിങ്ങളിങ്ങനെ ഇരുന്ന് എല്ലാവരും നല്ല എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിപ്പോൾ അങ്ങനെ കമൻസ് കാണാം. കമൻസ് മാത്രമല്ല നിങ്ങളുടെ ലൈക്സും ലവും എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാണാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്കിങ്ങനെ വായിക്കാൻ പറ്റുന്നത്. താങ്ക് യു സോ മച്ച് ബേസിൽ, ആ ഒരു കമൻറ്റിന് ഞാൻ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് സാൻ. അപ്പോൾ എന്തായാലും ഒരു ഒരു സോങ്ങ് ലാസ്റ്റ് വായിക്കാം അല്ലേ? എന്താ വായിക്കുക ലാസ്റ്റ് സോങ്? നിങ്ങൾ പറ. വേർത്തല്ല അത് എന്താണെന്നറിയോ, ഇവിടെ ഇവിടെ ഓൾറെഡി ഫാനും എ സിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മൾ കൂടുതൽ ഇതിനോട് ആത്മാർത്ഥതയായിട്ട് വായിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ഫീലിംഗ് വരേണ്ടത്. നന്നായിട്ട് വേർത്തന്നെയാണ് ഈ എ സിയിൽ ഇരുന്നിട്ടും. ഇറ്റ് വാസ് മൈ പ്ലഷർ. ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇത്ര നല്ലൊരു ലൈവ് ചെയ്യണത്. അപ്പോൾ ഏത് പാട്ടാണ്, എന്താണ് വേണ്ടത്? ഇംഗ്ലീഷ് സോങ്. അയ്യോ ഇംഗ്ലീഷ് സോങ്, അത് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ രസമുള്ളൂ. ഞാൻ വേറൊരു ദിവസം വേറെ നമ്മുടെ ഫുൾ ടീമായിട്ട് ഒരു സാധനം ചെയ്യാം ഇംഗ്ലീഷ്. ഓക്കെ മറുപാർത്തി പേസാതെ ഞാൻ ഓൾറെഡി വായിച്ചിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റാർട്ടിങ് വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ലൈവിന്റെ. വേറെ ഏതാണ് ലാസ്റ്റ് സോങ്? ഏതാണ് ലാസ്റ്റ് സോങ് ഏതാണ് വേണ്ടത് പറയൂ. മുൻപേ ഓഫ്കോഴ്സ് ഐ വിൽ പ്ലേ എനി എ ആർ റഹ്മാൻ എനി. ഓക്കെ ഓഫ്കോഴ്സ് എ ആർ റഹ്മാൻ. ലോകം മുഴുവനും എല്ലാവരും വായിച്ചിട്ടുണ്ട്, ലോകം മുഴുവനും സുഖം പകരാനായിട്ട്. ഓഫ്കോഴ്സ് കണ്ണീർ പൂവിൻ്റെ വായിക്കാം. സോ ഇറ്റ് വിൽ ബി എ ലാസ്റ്റ് സോങ്. ലാലേട്ടൻ്റെ പാട്ട് അതിലെന്തായാലും വായിക്കാം. എന്തായാലും
താങ്ക് യു റെഡ് എഫ് എം, താങ്ക് യു സോ മച്ച് ധനിച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഒരുപാട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ എത്താൻ സാധിക്കട്ടെ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ലൈവ്. എന്തായാലും ഒരുപാട് സന്തോഷം, നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. എല്ലാവരും സേഫായിട്ടിരിക്കുക, ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ ഉടനെ കടന്നു പോകട്ടെ. ബി സേഫ്. മാക്സിമം നമ്മുടെ ഗവൺമെൻറ് എല്ലാം ചെയ്യുന്നുണ്ട്, സോ ഹാപ്പി. എല്ലാവരും വീട്ടിൽ തന്നെ മാക്സിമം സേഫായിട്ടിരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി. താങ്ക് യു, താങ്ക് യു.